നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗ സീസൺ ഇതാ ആരംഭിക്കുന്നു. ഇന്നാണ് ആദ്യ മത്സരം. പോയ സീസണിൽ ചാവി ഹെർണാണ്ടസിൻ്റെ FC ബാഴ്സലോണയാണ് കിരീടം ചൂടിയത്. ഇത്തവണ ടീമുകളൊക്കെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. കരീം ബെൻസിമയെ റയൽ മാഡ്രിഡ് കൈവിട്ടിട്ടുണ്ട്. ബെൻസിമയുടെ പകരക്കാരനായിട്ട് എംബാപ്പെ എത്തുമോ എന്നുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇതാ അങ്ങ് ആരംഭിക്കുകയാണ് ലാലിഗ. ഇന്ന് ആദ്യ മത്സരത്തിൽ അൽമേഡിയയും റയോ വെല്ലക്കാനോയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് ആ മത്സരം. പിന്നെ ഇന്ന് 1:30, അതായത് ഇന്ന് പുലർച്ചെ 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ 1:30 സെവിയ വേഴ്സസ് വലൻസിയ മത്സരമുള്ളത്. അത് കഴിഞ്ഞ് നാളെ രാത്രി 8:30, ശനിയാഴ്ച രാത്രി 8:30 റയൽ സോസിഡാഡ് വേഴ്സസ് ജിറോണ മത്സരം. നാളെ 11 മണിക്കാണ് ലാസ് പാൽമാസ് വേഴ്സസ് മയോർക്ക പോരാട്ടമുള്ളത്. നാളെ രാത്രി 1 മണി എന്ന് പറയുമ്പോൾ മറ്റന്നാൾ പുലർച്ചെ 1 മണിക്കാണ് റയൽ മാഡ്രിഡിൻ്റെ ആദ്യ കളി. നാളെ രാത്രി തന്നെയാണ്, പക്ഷേ സാങ്കേതികമായി നമുക്ക് മറ്റന്നാൾ പുലർച്ചെ 1 മണിക്ക് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയാണ് റയൽ മാഡ്രിഡ് കളിക്കാനിറങ്ങുന്നത്. ഞായറാഴ്ച രാത്രി 8:30 സെൽറ്റാവിഗോ വേഴ്സസ് ഒസാസുന പോരാട്ടം. 11 മണിക്ക് വിയ്യാറയൽ വേഴ്സസ് റയൽ ബെറ്റീസ് മത്സരം. ഞായറാഴ്ച രാത്രി 1 മണിക്ക് സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്കാണ് FC ബാഴ്സലോണ, നിലവിലെ ചാമ്പ്യന്മാരായ ചാവിയുടെ FC ബാഴ്സലോണ കളിക്കാനിറങ്ങുന്ന എതിരാളികൾ ഗെറ്റാഫയാണ്. അതിനുശേഷം തിങ്കളാഴ്ച രാത്രി 11 മണിക്ക് കാഡിസ് വേഴ്സസ് അലാവസ് പോരാട്ടമുണ്ട്. തിങ്കളാഴ്ച രാത്രി 1 മണി സാങ്കേതികമായി നമുക്ക് ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് കാനഡ മത്സരം നടക്കുന്നതോടുകൂടി ആദ്യ മാച്ച് ഡേയിലെ മത്സരങ്ങൾ പൂർത്തിയാവും. എന്തായാലും പതിവ് പോലെ ലാലിഗയിലെ കിടിലൻ പോരാട്ടങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈ റഫറൻസ് എന്ന്.